ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. പാചകം ഒട്ടും പരിചയമില്ലാത്തവർക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരെ ആദ്യമേ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1/2 കപ്പ് അരി 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട്. ഒരു 5-8 ബീൻസ് അല്പം കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജ് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 1 സബോള നമ്മൾ പച്ചക്കറി അരിഞ്ഞതുപോലെ തന്നെ അതേ കനത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ഉപ്പും വിനാഗിരിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ചെറുതായി കീറിയെടുത്തത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് അല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മൈദാമാവ് കൂടി തൂവി ഒന്ന് പരത്തി വെക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കറുവ, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇവയെല്ലാം കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ഒത്തിരി വെന്ത് പോവാതെ നമുക്ക് ഊറ്റി എടുക്കണം. ചോറ് വേവുന്ന സമയത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ചിക്കി പൊരിച്ച് മാറ്റിയതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മുട്ട ചിക്കി പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊന്ന് ചെറുതായി മുരിഞ്ഞു വരണം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കും. സബോള ഒന്ന് വഴന്ന് വരുമ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം നന്നായി വഴന്നു വരണം. ബീൻസും ക്യാരറ്റും സബോള ഒരുമാതിരി വഴന്നതിന് ശേഷം വേണം ക്യാബേജ് ചേർത്ത് കൊടുക്കാൻ. ബീൻസും ക്യാരറ്റും സബോളയും നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിനും ചിക്കനും എല്ലാം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, പച്ചക്കറിക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിലിട്ടെന്ന് അടച്ചു വെക്കാം. നമുക്ക് പച്ചക്കറി വെന്തോന്ന് തുറന്നു നോക്കാം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കി പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരല്പം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ചോറ് കുറേശ്ശെ ഇട്ട് നമുക്ക് വിളക്കി ഇളക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് തീ കുറച്ചത് ഒന്ന് അടച്ച് വെക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക.